പയ്യന്നൂരിൽ ചാരിറ്റി പ്രവർത്തനത്തിന് എന്ന വ്യാജേന സംഭാവനയ്ക്കെത്തി വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു കളഞ്ഞ പ്രതികളെ പോലീസ് പിടികൂടി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ എൽ തങ്കമ്മയുടെ ഒന്നര പവന്റെ മാല കവരാൻ ശ്രമിച്ച പ്രതികളായ നാഗേഷ്, ജയരാജ് എന്നിവരെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് പിടികൂടിയ ശേഷം പോലീസ് പയ്യന്നൂരിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി അനാഥാലയത്തിലേക്കുള്ള സംഭാവന ചോദിച്ചെത്തിയ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന രണ്ടുപേരാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ എൽ തങ്കമ്മയുടെ ഒന്നര പവന്റെ മാല കവർന്ന് ഓടിപ്പോയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളായ നാഗേഷ്, ജയരാജ് എന്നിവരെ തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിൽ വച്ചാണ് പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പയ്യന്നൂരിലെത്തിച്ചത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീട്ടിൽ വന്ന് പണം വാങ്ങി എന്ന വ്യാജേനയാണ് പ്രതികൾ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ നമ്മൾ രണ്ട് ടീമുകളായി തിരിയുകയും നിരവധി CCTV ക്യാമറകൾ പരിശോധിക്കുകയും തുടർന്ന് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി ടീ പ്രതികൾ തിരുവനന്തപുരം ഇദ്ദേഹത്തിൻ്റെ ബന്ധു വീട്ടിലുണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവിടെ എത്തിയും പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ്. പയ്യന്നൂർ പോലീസ് തുടർന്നും ഇത്തരം മോഷണങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുന്നതാണ് എന്ന് അറിയിച്ചുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.